ഏവർക്കും ഗോഡ്സൺ ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിചാരം ദുഃഖം. ദുഃഖം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക വികാര സരസിലേക്ക് നമ്മൾ നീങ്ങുവാണ്. ഒരു ഇരുള് അല്ലെങ്കിൽ ഒരു കറുപ്പ് നിറം ദുഃഖത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് കറുപ്പ് നിറമാണ്. എന്താണ് ദുഃഖം? ദുഃഖത്തെപ്പറ്റി ഒത്തിരി പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പല സർവകലാശാലയിലും ദുഃഖത്തെപ്പറ്റിയൊക്കെ ഉള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കും ഇതിന് ഒരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. സന്തോഷത്തോടു കൂടി തന്നെ ദുഃഖം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദുഃഖമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാളുടെ സകല പിടിച്ചു നിൽക്കാനുള്ള സകല ശ്രമങ്ങളും പരാജയപ്പെട്ടെടുത്ത് ഏറ്റവും അവസാനം അയാൾക്ക് ലഭിക്കുന്ന ഒരു കച്ചിത്തിരുമ്പാണ് ദൈവം. ആ ദൈവത്തിൻ്റെ ആ ആശ്രയവും നഷ്ടപ്പെടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു അവസ്ഥ, അതിനെയാണ് ദുഃഖമെന്ന് പറയുന്നത്. ദുഃഖിതനായ ഒരു മനുഷ്യൻ തൻ്റെ സമീപത്തോ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടും ഉണ്ടാകുന്ന യാതൊരു കാര്യത്തെപ്പറ്റിയും അയാൾ അറിയുന്നില്ല. ദുഃഖിതനായ ഒരു മനുഷ്യൻ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് പുറത്ത് നടക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തെ അലട്ടുന്നില്ല, അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. പുറത്തൊരു നൃത്തം നടന്നാലും അല്ലെങ്കിൽ ഒരു വലിയ സംഗീത സദസ് നടക്കുകയാണെങ്കിലും ഇതൊന്നും അയാളെ യാതൊരു കാരണവശാലും അയാൾക്ക് ഒന്നും ബാധിക്കുന്ന ഒരവസ്ഥയിലല്ല അയാൾ. അപ്പോൾ ദുഃഖത്തിൻ്റെ ഒരു തീവ്രത അത് ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ദുഃഖത്തിൻ്റെ കൂടെ കൂട്ടാളികളായിട്ടോ അല്ലെ ചങ്ങാതിമാരായിട്ടോ ആരും കാണാൻ സാധ്യതയില്ല. കുറച്ച് പേർ മാത്രമേ ദുഃഖിതൻ്റെ കൂടെ എപ്പോഴും കാണത്തുള്ളൂ. സന്തോഷിക്കുന്നവൻ്റെ കൂടെയാണ് എപ്പോഴും കൂടുതൽ ആളുകൾ അല്ലെ ചങ്ങാതിമാരെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്തു ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചിരുന്നു മനുഷ്യൻ്റെ പാപത്തിൽ. അത് ആദ്യമേ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ ഈ പാപം ചെയ്യുന്നതും മനുഷ്യൻ്റെ ജീവിത രീതിയെല്ലാം ദൈവത്തിന് വളരെയധികം ദുഃഖമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തു ഈ ദുഃഖിതരെ വളരെയധികം സ്നേഹിച്ചു. ദുഃഖിതന്മാർക്കാണ് സ്വർഗരാജ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദുഃഖത്തെപ്പറ്റി പല നിർവചനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദുഃഖത്തിൻ്റെ കൂടെ ആൾ കുറവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ സന്തോഷം എപ്പോഴാണ് സന്തോഷം വരുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് ദുഃഖം വരുന്നത് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. ക്രിസ്തു കുരിശിൽ കിടന്നപ്പോൾ തന്നെ അതീവ ദുഃഖിതനായിരുന്നു. ഗെത്സെമൻ തോട്ടത്തിൽ ദുഃഖിതനായിരുന്നു. അങ്ങനെ ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ട് ദുഃഖം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ദുഃഖിതർക്കാണ് സ്വർഗരാജ്യം എന്ന് ഒരവസരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ദുഃഖിക്കുന്നവർക്ക് നാളെ സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. ഒരു ചെറിയ കഥ പറയാം. ഒരു ഈജിപ്ഷ്യൻ നാടോടി കഥയാണിത്. ഇതിനകത്ത് ഒരു മകനെ അവൻ്റെ അമ്മ വളർത്തുവാണ്. അപ്പോൾ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. തീരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അപ്പം ഈ അമ്മ ഈ മകനെ വളർത്തി വലുതാക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു. ആ ആടുകൾക്ക് പുല്ല് പറിച്ചു കൊടുത്തും സമീപത്തെ വീടുകളിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്താണ് ഈ അമ്മ ഈ മകനെ പുലർത്തിയത്. ആ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങൾ വീട്ടിലിരിക്കുന്ന വിശന്നിരിക്കുന്ന മകന് കൊണ്ട് അമ്മ കൊടുക്കും. അങ്ങനെ അവനെ വളർത്തി നല്ല നിലയിലാക്കി. അവൻ്റെ പഠന സമയത്തും ഒക്കെ വളരെയധികം അമ്മയുടെ സ്വാധീനം ഇവനിലുണ്ടായി. അമ്മയുടെ അത്രയധികം സ്നേഹത്തോടെയാണ് ഈ മകൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ അവൻ ഉയർന്ന ക്ലാസ്സിൽ പഠിച്ച് അവൻ ഒരു ഡോക്ടറാവുന്ന ഒരവസ്ഥ വരെ വന്നപ്പോൾ അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ധനാഢ്യൻ്റെ മകളുമായിട്ട് ഇവൻ കടുത്ത പ്രണയത്തിലായി. അങ്ങനെ പ്രണയത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ പെൺകുട്ടി ഇവനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിൻ്റെ അമ്മയാണല്ലോ എന്ന്. അപ്പോൾ ഈ മകൻ അവിടെ ദുഃഖിതനാകുകയാണ്. അപ്പം മകൻ പറഞ്ഞു, അല്ല, നിന്നെയാണിപ്പോൾ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ പോയി നിൻ്റെ അമ്മയെക്കൊന്ന് നിൻ്റെ അമ്മയുടെ ഹൃദയം എടുത്ത് എനിക്ക് കൊണ്ടുതരണം. പക്ഷെ ഒരു കാര്യം, അത് ചൂടാറാതെ തന്നെ കൊണ്ടുതരണം. അപ്പോൾ ഈ അമ്മ അവിടെ ദുഃഖിതയാണ്. മകൻ ഇങ്ങനെയൊരു അവസ്ഥയിലാണെന്ന് ഈ അമ്മയ്ക്ക് അറിയാം. അമ്മ ദുഃഖിതയാണ്, ഈ മകൻ ദുഃഖിതനാണ്, അതുപോലെ തന്നെ ഈ പ്രണയിനിയും ആ പെൺകുട്ടിയും ദുഃഖിതയാണെന്ന് നമുക്ക്